കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യാത്രയുടെ ആറാമത്തെ ദിവസം നമുക്ക് വേണ്ട 550 കിലോമീറ്ററും കൂടെയാണ് ബോർഡറിലേക്കുള്ളത്. നമ്മൾ രാവിലെ എണീക്കുന്നത് തന്നെ ഒരു ആക്സിഡൻറ്റിൻ്റെ സൈറ്റിലാണ്. നമ്മുടെ അർജുൻബായ് ഒരു 1.5 മണിക്കൂറോളം ഇവിടെ ആക്സിഡൻറ്റ് കാരണം അത് ടോ ചെയ്യാനും ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് ഇങ്ങനെ റോട്ടിൽ പെട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അർജുൻബായുടെ ലോക്കും തീർന്നു. എന്നാൽ പിന്നെ എന്നെ വിളിച്ചെണീപ്പിച്ച് ഞാൻ റോട്ടിൽ നിന്ന് തന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി ഇച്ചിരി ഓട്സൊക്കെ ഉണ്ടാക്കി കഴിച്ച് വണ്ടി ഓടിക്കാൻ പയ്യെ തുടങ്ങി. നമ്മളേകദേശം നമ്മൾ തന്നെ എണീറ്റ് ഓട്സൊക്കെ കഴിച്ചൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പയ്യെ റോഡ് ക്ലിയറായി മൂവ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഇപ്പം നമ്മൾ ഇല്ലിനോയിലാണുള്ളത്, നമ്മുടെ ചിക്കാഗോയൊക്കെ അടങ്ങുന്ന ഇല്ലിനോയ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി ഇന്ത്യാന പിന്നെ മിഷിഗൺ. അപ്പം ഇന്ന് ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നും പിന്നീട് നമ്മളെ കാനഡയിൽ ഒണ്ടാറിയോയിൽ നിന്നും ഒക്കെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ഉച്ചയാകുമ്പോഴത്തേക്കും ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ട്രിപ്പ് തീരേണ്ടതാണ്. നമുക്ക് നോക്കാം. അങ്ങനെ നേരം വെളുക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി മിഷിഗണിലേക്കൊക്കെ കയറിയായിരുന്നു കേട്ടോ. മിഷിഗണിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ബോർഡറിൻ്റെ അടുത്തുള്ള നമ്മുടെ സാധാരണ നിർത്താറുള്ള കേപാക്കിലെ ലൗസിലേക്ക് നമുക്ക് 350 കിലോമീറ്ററും കൂടെയാണ് പോകാനുള്ളത്. പിന്നെ സ്കോട്ട് ആഡ്കിൻസ് വൺ നമ്മളോട് വേറൊരു ചോദ്യം ചോദിച്ചേക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാസത്തിൽ എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്നുള്ളതാണ്. അതിനെക്കുറിച്ചും പറയാനുള്ളത് ഇതാണ്. ഇപ്പം നമ്മുടെ ഇഷ്ടമാണ് എത്ര ദിവസം നമ്മൾ വർക്ക് ചെയ്യണമെന്നുള്ളത്. അതായത് ഇവിടെ ഇപ്പോൾ ട്രക്കിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലായിരിക്കും നമ്മളൊരു കമ്പനിയായിട്ട് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത്. ഒന്ന്, ആ ഒരു കമ്പനിയുടെ ജോലിക്കാരനായിട്ട് ആ കമ്പനിക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്ന അയാളുടെ പേറോളിലുള്ള ഒരു സാധാരണ ജോലിക്കാരൻ. പിന്നെ ഒരു മജോറിറ്റി ഓഫ് ആൾക്കാർ നമ്മൾ ഒരു സ്മോൾ ബിസിനസ് എന്നുള്ള പേരിൽ നമ്മുടെ ട്രക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മേജർ ട്രക്കിംഗ് കമ്പനി ആയിട്ട് ഡിസ്പാച്ചും ട്രക്കും ഒക്കെ ഉള്ള കമ്പനി ആയിട്ട് നമ്മൾ നമ്മുടെ ഈ സ്മോൾ ബിസിനസ് ഒരു അഫിലിയേഷൻ പോലെ, അല്ലെങ്കിൽ എന്നാണ് പറയുന്നത്, ഒരു സബ് കോൺട്രാക്ട് പോലെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് പോലെ അവരുമായിട്ട് ജോലി ചെയ്യുന്ന രീതിയിൽ, അതായത് അവരുടെ ഡിസ്പാച്ച് എടുക്കുന്ന ലോഡുകൾ കൊണ്ട് ഡെലിവർ ചെയ്യാനും കൊണ്ട് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റഡ് ബിസിനസ് പോലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്മോൾ ബിസിനസ്സായിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, അവരുടെ നേരിട്ടുള്ള എംപ്ലോയി അല്ല. അങ്ങനെ വരുമ്പോൾ കമ്പനിക്കുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ട പ്രിവിലേജസ്, അതായത് വെക്കേഷൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പാക്കേജ്, അങ്ങനെയുള്ള മറ്റ് പല ഒരു ജോലിക്കാരന് കൊടുക്കുന്ന പാക്കേജുകളുണ്ടല്ലോ കമ്പനികൾ, അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ പേറോളിൽ ആ കമ്പനിയുടെ ജോലിക്കാരനായിട്ട് ജോലി ചെയ്യുമ്പോൾ മറ്റേത് എംപ്ലോയിക്കും കിട്ടുന്ന പോലെ അതെല്ലാം കൊടുക്കുകയും ചെയ്യണം. പക്ഷേ ഇതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മോൾ ബിസിനസ്സായിട്ട് ആ കമ്പനിയുടെ എംപ്ലോയി അല്ലാതെ ജോലി ചെയ്യുമ്പോൾ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ്സുകാരുടെ രീതിയിലുള്ള ടാക്സേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മുടെ എക്സ്പെൻസുകളും മറ്റു പല കാര്യങ്ങളുമായിട്ട് വേറൊരു റേറ്റ് ആയിരിക്കും കമ്പനി പേ ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി ഗുണങ്ങളുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ട്രക്കിങ്ങിൽ നമ്മൾ എത്ര ദിവസം ജോലി ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നാച്ചുറലി നമ്മൾ തന്നെയാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഇപ്പം ജോലി ചെയ്തില്ലെങ്കിൽ പൈസ കിട്ടിയല്ല. അപ്പോൾ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ജോലി ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അവധി എടുക്കാം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജോലിയും ചെയ്യാം, ആ ഒരു ഫ്രീഡം നമുക്കുണ്ട്. നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് എടുക്കാൻ താല്പര്യമില്ല, ഈ ആഴ്ച ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഒരു വേണം പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുൻകൂട്ടി അല്ലെങ്കിൽ ഒരു 2 ദിവസം മുൻകൂട്ടിയിട്ടാണെങ്കിലും നമ്മൾ കമ്പനീനെ അറിയിച്ചാൽ മതി, ഈ ആഴ്ച ഞാൻ ട്രിപ്പ് എടുക്കാൻ ഞാൻ ഫ്രീ അല്ല, എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും പരിപാടിയുണ്ട്, അല്ല ഇത്ര ഇന്ന ദിവസം പോലെ ഇന്ന ദിവസം വരെ ഞാൻ ഫ്രീ അല്ല എന്നൊക്കെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ട്രിപ്പ് മാറി മാറി കിട്ടും. അതേസമയം നമ്മളൊരു കമ്പനിയുടെ എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ചിലപ്പം അവർക്ക് വെക്കേഷൻസ് ആ കമ്പനി ഓൾറെഡി അലോട്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം ഒരു വർഷത്തിൽ ഇത്ര വെക്കേഷൻ എന്നുള്ള രീതിയിൽ അത് മാത്രമായിരിക്കും എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ജോലി ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തെ വ്യത്യാസം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ
നമുക്ക് സ്മോൾ ബിസിനസ് ആണ്, നമ്മൾ നമ്മുടെ സിദ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് കോൺട്രാക്റ്റിൽ ജോലി ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്ര ദിവസമാണ് ജോലി ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ പൈസയുടെ ആവശ്യത്തിന് ആണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഴ്ചയിൽ 5 ദിവസവും വണ്ടി ഓടിക്കുന്നവരാണ്. പിന്നെ ഒരുമാതിരിപ്പെട്ട ദിവസങ്ങൾ ആഴ്ചകളിലെല്ലാം 5 ന് പകരം 6 ദിവസവും വണ്ടി ഓടിക്കും. കാരണം ഒരു ദിവസം ലേബർ വന്നാൽ മതിയല്ലോ, എല്ലാം തീർന്നില്ലേ. പിന്നെ അമ്പിളിക്കുട്ടൻ 4780 എന്ന് പറയുന്ന പ്രൊഫൈൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ടയറിൻ്റെ എയർ അടിക്കുന്ന ഭാഗത്തുള്ള പൈപ്പ് എന്തിനാണ്? അപ്പം എനിക്ക് തോന്നുന്നു ബ്രോ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ ട്രെയിലറിൻ്റെ ടയറിൻ്റെ കാര്യമാണെന്ന്. കാരണം ഈ ട്രെയിലറിൻ്റെ ടയറിലാണല്ലോ ഇതുപോലെ നമുക്ക് ആ നടുഭാഗത്തെ ഹബ്ബുമായിട്ട് പിന്നെ എയർ അടിക്കുന്ന ഭാഗമൊക്കെ ആയിട്ട് ഉള്ള ഒരു പൈപ്പ് കണക്ഷൻ ഉള്ളത്. അപ്പം അത് വേറൊന്നിനും അല്ല ബ്രോ. അതിൻ്റെ ഉപയോഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ നമ്മൾ കാറ്റ് കയറുന്ന കംപ്രസറും ഗവർണറും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ട്രക്കിൻ്റെ അകത്തല്ലേ. ട്രെയിലർ വേറൊരു കോമ്പോണൻ്റ് അല്ലേ. പക്ഷേ നമ്മൾ ഇതിൻ്റെ നടുക്കത്തെ ആ റെഡും ബ്ലൂവും ലൈനുകളുണ്ടല്ലോ എയർലൈൻസ്, അത് കണക്ട് ചെയ്ത് നമ്മൾ ഇവിടെ ബ്രേക്കിലാണ് അതിൻ്റെ എയർ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഡ്രൈവറിൻ്റെ കൺട്രോളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ 2 നോബുകളുണ്ട്, ഒരു യെല്ലോ നോബും റെഡ് നോബും. അപ്പം ഈ റെഡ് നോബ് വഴിയാണ് നമ്മുടെ ട്രെയിലറിലേക്കുള്ള എയർ സപ്ലൈ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പം ഈ നമ്മുടെ എയർ ടാങ്ക്സിൽ നിന്നുള്ള എയർ നാച്ചുറലി ബാക്കിലേക്ക് പോകുമല്ലോ. ആ ബാക്കിലേക്ക് പോകുന്നത് വഴിയാണ് നമ്മൾ ബോഗി സ്ലൈഡിങ്, നമ്മൾ ആ ബാക്കിലത്തെ ആക്സിൽ നമ്മളെ വെയിറ്റിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടും പിന്നെ അതോടൊപ്പം തന്നെ ചില എല്ലാ ട്രെയിലറുകളിലും ഇല്ല, ചില മോഡേൺ ട്രെയിലറുകളിൽ മാത്രമേ ഈ ഒരു ഫെസിലിറ്റി ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു പൈപ്പ് വഴി പിന്നെ പുറകിലൊരു വാൽവും കൂടെ ഉണ്ട്, നമുക്ക് അങ്ങനെ എയർ ഫ്ലോ വെക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എഡിറ്റിങ്ങിൻ്റെ സമയത്ത് വർത്തമാനം പറഞ്ഞു പറഞ്ഞ് വിഷയത്തിൽ നിന്ന് തന്നെ മാറി കാട് കയറി പോയി എന്ന് തോന്നിയേ. അതുകൊണ്ട് ഒത്തിരി വർത്തമാനമുള്ള ഭാഗം ദേ കട്ട് ഷോട്ട് ചെയ്ത് ഉള്ള കാര്യം പറയാം. അപ്പം ടയറിൻ്റെ റിമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ആ ഒരു വയറിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ടയർ ഇൻഫ്ലേറ്റർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇൻ കേസ് എന്തെങ്കിലും ചെറിയ ചിപ്പോ അപ്പോൾ അല്ല ചെറിയൊരു എന്തെങ്കിലും ഒരു എയർ ലീക്ക് ടയറുകളിൽ നിന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടയറിൻ്റെ പ്രഷർ കുറയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ കംപ്രസർ സിസ്റ്റത്തിൽ നിന്ന് അതിലേക്ക് എയർ സപ്ലൈ ചെയ്ത് ആ ഒരു ടയർ പ്രഷർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടയർ പ്രഷർ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ടയർ ഇൻഫ്ലേറ്റർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ആ പുറകിലത്തെ ടയറിൻ്റെ റിമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന വയറുകളുടെ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ട സാണിയ ബോർഡറിൻ്റെ പരിസരത്തേക്ക് എത്തുന്നതോടുകൂടി നമ്മുടെ ഈ യാത്ര ഭാഗികമായി അവസാനിച്ചു എന്ന് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ബോർഡർ കടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കിച്ചണർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒന്ന് ഡെലിവറി ചെയ്തിട്ട് നേരെ യാർഡിലേക്ക് പോകുക എന്നുള്ളതാണ് ബാക്കി പരിപാടികൾ. സാധാരണ അതിൽ ഇവിടുത്തെ ബ്രിഡ്ജിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ തിരക്ക് വരാറുണ്ട്. ഇന്നിപ്പോൾ ദൈവം അനുഗ്രഹിച്ച് വലിയ തിരക്ക് കാണാനില്ല. ഇവിടുന്ന് ടോള് അടച്ച് മുന്നോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വിട്ട് പോയേക്കാം. എന്തായാലും ബോർഡറെല്ലാം നല്ല സ്മൂത്തായിട്ട് ക്രോസ് ചെയ്ത് നമ്മൾ തേണ്ട ഇപ്പോൾ ഒണ്ടാറിയക്കടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 150 കിലോമീറ്ററിൽ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ഒണ്ടാറിയയിലെ ഒരു സ്ഥലമായിട്ടുള്ള കിച്ചണർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. ഈ കേംബ്രിഡ്ജ് കിച്ചണർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒത്തിരി മലയാളി സ്റ്റുഡൻസും പരിപാടികളും ഒക്കെ ഉള്ള കോളേജുകളും അങ്ങനത്തെ എഡ്യൂക്കേഷണൽ പരിപാടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കിച്ചണർ കേംബ്രിഡ്ജ്. അങ്ങനെ ഒരുവിധം നമ്മൾ ഡെലിവറിക്ക് എത്തി കേട്ടോ. നമ്മുടെ അർജുൻഭായി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ഷിപ്പിംഗ് ആൻഡ് റിസീവിങ്ങിൻ്റെ ഓഫീസിൽ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കമ്പനിയുടെ വേറൊരു വണ്ടി ഇവിടെ കൊണ്ടൊന്ന് ഓഫ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടപ്പുണ്ട്. എന്നാ പറഞ്ഞു നോക്കാം. അപ്പോൾ
അപ്പൊ നമ്മൾ ഓഫ് ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ ആ സ്ഥലത്തെത്തി ബാക്കപ്പ് ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുവാണ്. ചിലപ്പോൾ ഒരു ഒരു മണിക്കൂറോളം എടുക്കുമെന്ന് പറഞ്ഞു ഓഫ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അർജുൻ ഭായി നമ്മുടെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ലാസ്റ്റ് അവേഴ്സാണ്. ഇനിയിപ്പം ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ കൂടെ ഡ്രൈവ് ചെയ്താൽ നമ്മുടെ യാർഡെത്തും. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് കേട്ടോ, കാരണം 3 കൊല്ലത്തോളം ഞങ്ങൾ ഒരുമിച്ച് വണ്ടി ഓടിച്ചു. അർജുൻ ഭായി ഒരാളുടെ കൂടെ ടീം പോയിട്ടുള്ളൂ, നമ്മൾ അത് നമ്മുടെ കൂടെയാണ്. അതിന് മുമ്പാണെങ്കിൽ അർജുൻ ഭായി ഒറ്റയ്ക്ക് കണ്ടെയ്നറിൽ ഓടിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഒരു പുതിയ ഒരാൾ, കാരണം തൽക്കാലം ഞാനിപ്പം വിടാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഇല്ല ഇത്, കാരണം നമ്മളിപ്പോൾ ഫാമിലി ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ നീനായുടെ ജോലിയും കൊച്ചിൻ്റെ സ്കൂളും എല്ലാം ആയിട്ട് നമ്മളിപ്പോൾ തൽക്കാലം സെറ്റായി നിൽക്കുവാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇപ്പം നിന്ന് ഇപ്പം ഇത് വിടാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ഒരു പുതിയൊരാളായിരിക്കും നമ്മുടെ കൂടെ വണ്ടി ഓടിക്കാനൊക്കെ വരുന്നത്. ആരാന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കമ്പനി തന്നെ ഹയർ ചെയ്തിട്ടെന്ന് ഞാൻ ഓർത്തു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമ്മൾ പരിചയമുള്ള 1-2 പേരോട് ഇതുപോലെ നമ്മളോട് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ കമ്പനി വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ 2-3 പേരോട് ചോദിച്ചിരുന്നു. പക്ഷേ അവരൊക്കെ ഓൾറെഡി ഓട്ടത്തിൽ സെറ്റാണ്. തന്നെയല്ല, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സിനെ എടുക്കുള്ളൂ. അപ്പോൾ അയാൾക്ക് നമ്മുടെ കമ്പനിയുടെ ഇൻഷുറൻസിൻ്റെ റിക്കവർപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ബോർഡർ ക്രോസ് ചെയ്തിട്ടൊന്നും നമുക്ക് കൂടുതലായിട്ട് വ്ലോഗ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഞങ്ങൾ രണ്ടുപേരും മൊത്തത്തിൽ ഒരു ചെറിയ മൂകമായിരുന്നു. അപ്പം പഴയ പോലെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർത്താനൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ഇനിയിപ്പം 1 മണിക്കൂറും കൂടെ ഉള്ളു. അർജുൻ ഭായി ഇട്ട് വീട് അസിദ്ധ് എനിക്കാണെങ്കിൽ കറച്ചിൽ ആ എന്നാലും അതുകൊണ്ടാണല്ലോ നമുക്ക് വെളുപ്പിന് ലോഡ് കിട്ടിയത്. അവിടുന്ന് വെളുപ്പിന് തന്നെ കിട്ടിയല്ലോ കാലിഫോർണിയയിലെ. ശരിക്കും അർജുൻ ഭായാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണം കേട്ടോ. കാരണം ഇതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വല്ലപ്പോഴും 2 ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇടും എന്നുള്ള അല്ലാത്ത കിട്ടുന്നുണ്ട്. കാറ്റില്ല, കാറ്റുണ്ടെങ്കിലും കിട്ടൂലാത്ത ഇന്നിപ്പോ കാറ്റില്ലാത്ത കാരണം ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇനിയിപ്പം 6 കൂടെ ആയിരിക്കും. എന്തായാലും ഡെലിവറിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ പേപ്പർ വർക്ക് അയച്ചു കൊടുത്തിട്ട് പ്രൂഫ് ഓഫ് ഡെലിവറി അയച്ചു കൊടുത്ത് എല്ലാം ഓക്കെ ആണോ എന്നുള്ള കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ യാർഡിലേക്ക്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോൾ ഇവിടെ കിച്ചണറിൽ വന്നതല്ലേ. അപ്പോൾ കിച്ചണറിലെ മൊത്തം അല്ലെങ്കിലും അത്യാവശ്യം ചുറ്റുമ്പുറമൊക്കെ ഉള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നേരെ ടൊറന്റോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരണ്ട ശരിക്കുള്ള വഴിക്ക് ഇവിടെ വഴിപണി നടക്കുന്ന കാരണം അവർ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒരു റൂട്ടിൽ കൂടെ റീറൂട്ട് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അർജുൻ ഭായേ പറഞ്ഞാലേ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വീകരണം വല്ല ഉണ്ടോ? 3 കൊല്ലത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകല്ലേ. സങ്കടകരമായ അവസ്ഥയാണോ? എന്നാലും ചിക്കൻ ബിരിയാണി ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് കാണുമായിരിക്കും. ചിക്കൻ ബിരിയാണി ഒന്നുമില്ല, വൈഫ് മറ്റേ LPS ഓഫീസിലാണല്ലോ. ഓ കിച്ചണർ ഏരിയ ആയിട്ട് വല്ല ബന്ധമുണ്ടോ അർജുൻ ഭായി? എന്താ ബന്ധം ആണോ? അവർക്കൊക്കെ കിച്ചണറിനെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ എന്നാ അഭിപ്രായം? നല്ല സ്ഥലമാണോ? അത്യാവശ്യം നല്ല സ്ഥലമാണ്. പക്ഷെ ഇവിടെ മിക്കവർക്കും ഈ എന്താ പറയാ, ബസ് ട്രാൻസിറ്റ് ചിലർക്ക് എത്തി നിന്നും ചില ഇവിടെ കുറെ ഫാക്ടറികളും കാര്യങ്ങളും ഉണ്ട്. വണ്ടികളുടെ പാർട്സ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് കുറെ ഒത്തിരി ഫാക്ടറികളുണ്ട്. നല്ല പേ കൊടുക്കുന്ന ഫാക്ടറീസും ആ. അപ്പം അവിടേക്കൊക്കെ ഇവർക്ക് വർക്ക് ചെയ്യുന്ന പലർക്കും എത്തിപ്പറയാൻ റൈഡ് വിളിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഓ, ചിലർക്ക് എല്ലാവരും അല്ല, എല്ലാ സ്ഥലവും അല്ല കേട്ടോ. ചില ഇച്ചിരി ഉള്ളോട്ട് മാറിയുള്ള ഫാക്ടറികളും കാര്യങ്ങളൊക്കെ നമ്മള് ടൊറന്റോയുടെ അത്ര ബസ് സർവീസ് അത്രക്കും ഇതല്ല എന്നുള്ളതേ ഉള്ളു. പക്ഷെ താമസിക്കാനൊക്കെ നല്ല സ്ഥലമാണ്, എല്ലാ സാധനങ്ങളും കിട്ടും. എല്ലാം കൊണ്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് GT ഒക്കെ വരുന്നവർ 1.5 മണിക്കൂർ മതി. നമ്മളെ കാർത്തൂന്റെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഫ്രണ്ടും ഹസ്ബൻഡും ഇവിടെ താമസിക്കും. ഓക്കെ.
പുതിയ സ്ഥലത്ത് എന്നപോലെ ജോലിക്ക് കയറണ്ട, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ബ്രോ? തിങ്കളാഴ്ച ഓറിയന്റേഷൻ പരിപാടികളെല്ലാം തിങ്കളാഴ്ച പോലെയാണ്. രണ്ടു പേക്കിരി ഇട്ടാ മതി. നമ്മുടെ ജീപ്പിന്റെ സ്റ്റാർട്ടർ ട്രിപ്പ് തുടങ്ങാൻ നേരത്തെ കേടായി പോയായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ മോലാളി അടിയിൽ കിടന്ന് നന്നാക്കി തരണം കേട്ടോ. അതിന്റെ ഇടയിൽ നമ്മള് പുതിയ പാർട്ട് മേടിച്ചായിരുന്നു, പുള്ളി തന്നെ നന്നാക്കി തരുവാ പോണതിന് മുമ്പ്. ഒരിക്കലും തീരാത്ത ഇരമുണ്ടല്ലോ, കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. ഒരിക്കലും തീരാത്ത ഇരമുണ്ടല്ലോ.